ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ നല്ലവണ്ണം കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറും കൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വെളുത്തുള്ളി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉണക്കിയെടുത്തു. അതിന് ശേഷം നന്നായിട്ട് തൊലിച്ച് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താണ്. നമ്മളൊന്നുകൊണ്ട് ബോയിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പച്ചച്ചോയ ഉണ്ടാവില്ല. പച്ചക്കുണ്ടാക്കുമ്പോൾ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതിലേറെ നല്ലത് ഒന്നുകൊണ്ട് ബോയിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് അച്ചാറുണ്ടാക്കണതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയം നമുക്കിതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് നിളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരണം. നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ ഒന്നുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ അടുത്തൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തൊന്ന് കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് കുറവായിരിക്കും. പിന്നെ സാധാരണ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഉലുവ ഞാൻ വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അത് പൊടിച്ചിട്ട് ചേർത്തു. ഇനി നമുക്കിതിലോട്ട് ഈ ഒരു ഉലുവ വറുത്ത് പൊടിച്ച കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യ മസാലകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് സുറുക്ക ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി കൂടുതൽ സുറുക്ക വേണം എന്നുള്ള ആളുകൾ ഇതൊക്കെ വേവായതിന് ശേഷം, അച്ചാറായി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലില് കടുകും കറിവേപ്പിലും കൂടി വറവിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഇതുപോലത്തെ ഭരണിയിലോ അല്ലെങ്കിൽ നല്ലൊരു കുപ്പിയിലൊക്കെ ചേർത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് അച്ചാർ ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ ഈ ഭരണിയിലോട്ട് മാറ്റി കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ വെളുത്തുള്ളി അച്ചാർ. കണ്ടില്ലേ നല്ല ടേസ്റ്റ്, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ പിറ്റേ ദിവസമായപ്പോഴേക്കും ഇങ്ങനെ ആയതാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സുറുക്കുള്ള ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലോട്ട് എന്ത് ചെയ്തു, കുറച്ചും കൂടെ സുറുക്ക ഒഴിച്ചു കൊടുത്തു. സുറുക്ക താല്പര്യമില്ലാത്ത ആൾക്കാർ അതേപോലെ കഴിക്കാം, നല്ല തിക്കായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഞാനിത് കുറച്ചൊരു ലൂസുള്ള ടൈപ്പിൽ ആ സുറുക്കയിൽ കിടന്ന ഉള്ളി ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചുകൂടി സുറുക്ക ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ഇങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കി വെച്ച് അതേപോലെ തന്നെ മാറ്റി വെക്കാം. അല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ സുറുക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി രുചികരമായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം, കമൻ്റ് അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും തരണം, എങ്കിലേ കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.